ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാം അതിനെ ഗോതമ്പ് 2 കപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇതില് കൂടുതൽ ഉള്ളത് നല്ലതാണ് ഒരു അര മുറി തേങ്ങ ഇട്ടിട്ടുണ്ട് അത് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കണം അതിന്റെ ഈർപ്പം ഒന്ന് പിടിച്ചോട്ടെ ഇത് ചെറിയ ചൂട് വെള്ളം വെച്ച് ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം നനയ്ക്കാൻ അല്ലെങ്കിൽ കട്ടിയായി പോകും കട്ട പിടിച്ചു പോകും ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓരോ സ്പൂൺ വീതം ഒഴിച്ചാൽ മതി നോക്കി നോക്കി ചെയ്യണം നല്ല ചൂടുവെള്ളം ഒഴിക്കരുത് വെന്തു പോകും മാവ് ഇതൊരു ചെറിയ നമുക്ക് കയ്യിലെടുക്കാൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുകൂടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചു തുടങ്ങി ഇനി പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കുറ്റിയിൽ ഇത് നന്നായിട്ട് നനച്ചിട്ടുണ്ട് തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല പകുതി മാവ് ഇട്ട് അതിന് ശേഷം വീണ്ടും ഒരു പിടി തേങ്ങ ഇടണം ഇനിയും തേങ്ങ എത്ര ഇട്ടാലും രുചിയാണ് തേങ്ങയും കൂടെ വെച്ചിട്ട് നമുക്ക് പുട്ടുകുറ്റിയിൽ വെച്ച് കൊടുക്കാം ഇനി ആവി വന്നോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം റെഡിയായി ഇനി പാത്രത്തിലോട്ട് മാറ്റാം